മൂന്ന് തണ്ടും അവിടെ അതിൻ്റെ കൂമ്പുമായിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് താഴെ വെച്ചിട്ടാണ് ഞാനത് തുള്ളുന്നത് കാരണം ഇളച്ചിലൊക്കെ കൂടുതൽ വരുന്നത് കൂടുതൽ തണൽ ഉള്ള സ്ഥലത്താണ് കറിവേപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനം എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയേ ഞങ്ങളുടെ കറിവേപ്പാണ് ഇത് വർഷങ്ങളെ പഴക്കമുണ്ട് മമ്മി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കറിവേപ്പാണ് ഇതിന് നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ നല്ല വലുതായിട്ട് വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കറിവേപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും കറികൾക്കിടുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് ഒത്തിരി വിഷം ഇതിനകത്ത് വരുന്നതെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് റിപ്പോർട്ടുകൾ പറയുന്നത് ഒത്തിരി വിഷം ഇതിനകത്ത് അടിക്കുന്നതാണ് നമ്മൾ വിഷമൊന്നും അടിക്കാതെ എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതുപോലെ മരം മരം പോലെ പോയി കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് നമുക്ക് ചെടിച്ചട്ടിയിൽ എങ്ങനെ ഒതുക്കി വളർത്തിയെടുക്കാം എന്ന് നോക്കാം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇത് ഒരു തണലിലാണ് നിൽക്കുന്നത് ശരിക്കും നല്ല വെയിലത്ത് നിൽക്കുന്നതിനേക്കാളും ചെറിയ തണൽ ഉണ്ടെങ്കിൽ കറിവേപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നതായിട്ടാണ് അറിവ് കാരണം ഇലച്ചിലൊക്കെ കൂടുതൽ വരുന്നത് കൂടുതൽ തണല് ഉള്ള സ്ഥലത്താണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കറിവേപ്പ് വെച്ച് വളർത്തിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറിവേപ്പ് വെക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ കറിവേപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ഈ കറിവേപ്പാണ് നമ്മൾ നടാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി കറിവേപ്പാണ് അപ്പോൾ നമ്മൾ വെക്കുമ്പോഴും വിശ്വാസമായ സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങിച്ച് വേണം വെക്കാനായിട്ട് കുരുവീട്ട് കളിപ്പിച്ചാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കറിവേപ്പ് നമ്മൾ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വലിയൊരു പോട്ട് വേണം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അത്യാവശ്യം വലുതായിട്ട് വളരുന്നതാണ് ഈ കറിവേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയ ചട്ടിയിൽ തന്നെ വേണം വെക്കാൻ ഒരു മിനിമം ഈ എങ്കിൽ ഈ വലിപ്പത്തിലെങ്കിലുള്ള ചട്ടി വേണം വെക്കാനായിട്ട് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നമുക്ക് വെച്ചാൽ മതി വളർത്തിയെടുത്താൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെക്കാം അപ്പോൾ അതിനെന്തൊക്കെയാണ് പോട്ടീൻ മിക്സർ ആയിട്ട് എടുക്കുന്നത് നമുക്ക് നോക്കാം പോട്ടീൻ മിക്സർ ആയിട്ട് മണ്ണ് എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് മണ്ണാണോ ഉള്ളത് അതെടുക്കുക അതിനകത്ത് കളയോ കല്ലോ കളയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർക്കേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത് കുമ്മായമാണ് നമ്മുടെ കറിവേപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് കുമ്മായമാണ് അപ്പോൾ അത് കാൽസ്യം ഏറ്റവും കൂടുതൽ വേണം കറിവേപ്പിന് കാൽസ്യം ഏറ്റവും കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്മായം നമ്മൾ അത്യാവശ്യമായിട്ട് ചേർക്കണം കുമ്മായം നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ചേർത്ത് കൊടുക്കാം ഇനി അഥവാ അങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ മണ്ണൊരുക്കുന്ന സമയത്ത് നമുക്ക് അന്നേരം തന്നെ കുമ്മായം ചേർത്ത് ബാക്കി വളവുമായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ കുമ്മായം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം അതിന് കുഴപ്പമില്ല അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ എല്ലുപൊടിയാണ് നമുക്കറിയാം എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ വേരിൻ്റെ വളർച്ചയ്ക്കും തണ്ടിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് ഈ എല്ലുപൊടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലുപൊടി ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലുപൊടിയും നന്നായിട്ട് തന്നെ ചേർക്കണം എല്ലുപൊടി പതുക്കെ അതിൻ്റെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരത്തുള്ളു അതുകൊണ്ട് തന്നെ എല്ലുപൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം അത് പിന്നീട് ചേർക്കാമെന്ന് വെച്ചിരിക്കരുത് എല്ലുപൊടി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നടാൻ എടുക്കുന്ന ചട്ടി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിന് ഹോൾ എന്നുള്ളതാണ് വെള്ളം വാർത്തു പോകാനുള്ള സ്പേസ് വേണം അപ്പോൾ അതിലൂടെ മണ്ണൊന്നും പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ തൊണ്ട് കൊണ്ടോ അല്ലെങ്കിൽ കൺ കല്ലോ കട്ടയോല്ലോ കൊണ്ട് നമ്മളതൊന്ന് അടച്ചു വെക്കണം അതുപോലെ തന്നെ നമുക്ക് വെള്ളം പിടിച്ചു നിർത്താനൊക്കെ ആയിട്ട് നമ്മുടെ തൊണ്ട് നല്ലതാണ് തൊണ്ട് നമുക്ക് മലർത്തി അടുക്കി കൊടുക്കാം ഇത് ശരിക്കും കഴുകിയ തൊണ്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ അതായത് കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പേര് താഴ്ത്തോട്ട് പോകത്തില്ല അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ചാൾ എടുക്കും ആ സമയം കൊണ്ട് ഈ തൊണ്ട് റെഡിയായി വരും അപ്പോൾ നമ്മൾ മണ്ണ് ഏകദേശം നിറച്ചു പകുതി വെള്ളം നിറച്ചിന് നമ്മുടെ കറിവേപ്പ് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴ്വശത്തുള്ള ആ ഒരു വെട്ടിൻ്റെ അത്രയും മാത്രമേ നമ്മൾ മണ്ണ് നിറയ്ക്കാവുള്ളൂ എന്നാലേ നമുക്ക് ഈ പറഞ്ഞതുപോലെ വളമിട്ട് കൊടുക്കാനും അതിനൊക്കെ ഉള്ളൊരു സ്പേസ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കവർ പൊട്ടിച്ച് നമുക്ക് നമ്മുടെ ഈ കറിവേപ്പ് വെച്ച് കൊടുക്കാം ശരി ആ സമയത്ത് ഈ മണ്ണ് വേണമെങ്കിൽ കുറച്ച് കളയാം അല്ലെങ്കിൽ ഈ മണ്ണോടുകൂടി തന്നെ നമുക്ക് വെക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പ് വെച്ച് കൊടുക്കാം എന്ന് എനിക്ക് അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ശരി ഈ മണ്ണ് വേണമെങ്കിൽ കുറച്ച് കളയാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് കളയാം ഞാനിപ്പോൾ കളയുന്നില്ല അത് അതുപോലെ തന്നെ നിൽക്കട്ടെ അപ്പോൾ അത്യാവശ്യം വേര് പതുക്കെ അതിനകത്തുനിന്ന് തന്നെ പുറത്തോട്ട് വന്നോളും അപ്പോൾ നമുക്ക് ബാക്കി ഇനി മണ്ണിട്ട് സെറ്റാക്കാം ആ അപ്പോൾ നമ്മൾ മണ്ണ് നിറച്ചു ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വെട്ടിൻ്റെ അത്രയാണ് മണ്ണ് നിറച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വളമിട്ട് ഉള്ള സ്പേസ് ഉണ്ട് നോക്കിയതാണ് നമ്മുടെ കറിവേപ്പ് എനിക്ക് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കറിവേപ്പാണ് കേട്ടോ നല്ല നല്ല സാധനമാണ് അപ്പോൾ ഇതിൻ്റെ തൈ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട് ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഇപ്പോൾ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് അയച്ചു തരാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും കറിവേപ്പ് നമ്മൾ മണ്ണിലാണ് വെക്കുന്നത് മണ്ണിൽ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ വയ്ക്കാൻ പറ്റും ഇപ്പോൾ ടൗണിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ മണ്ണിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതുപോലത്തെ ഇത് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് തണലത്ത് വെക്കാം ഒത്തിരി വെയിൽ വേണ്ട ഇപ്പം ചെറുതായിട്ട് തണലത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പതുക്കെ വെയിലേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ കറിവേപ്പ് നമ്മൾ വെച്ചിട്ട് ഇപ്പം ഒരാഴ്ചയായി നോക്കിയാൽ പുതിയ തളിരിലേക്ക് വന്നു പക്ഷേ ഇതിനകത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഇതേ ഇങ്ങോട്ടൊന്ന് അടുത്തൊന്ന് നോക്കി ഇതിൻ്റെ ഈ കൂമ്പ് ഭാഗത്തെല്ലാം ചെറുതായിട്ട് ഉറുമ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീവികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു പരിപാടിയെന്ന് പറയുന്നതേ ഇന്ന് നല്ല ഇലച്ചിലുണ്ടാകാനും അതുപോലെ തന്നെ ഇലച്ചിൽ മറ്റ് കീടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാനൊരു സാധന സ്പ്രേ ചെയ്യുന്നുണ്ട് അതും കൂടെ കാണിച്ചേക്കാം അതും കൂടെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം നല്ല ഇലച്ചിലുണ്ടാകാനായിട്ട് ഞാൻ നമ്മുടെ ഫിഷ് എമുനോ ആണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം അപ്റ്റക്കിൻ്റെ ഫിഷ് എമുനോ ആണ് കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് നമ്മളുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ കീടനിയന്ത്രണത്തിനായിട്ട് നമ്മുടെ ബയോനീം ഇത് ഒരു നീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ് എല്ലാം ജൈവമാണ് അപ്പോൾ അതും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇലയിൽ ഉണ്ടാകുന്ന കീടങ്ങളെല്ലാം ഒഴിവാക്കാനും പറ്റും ഈ ബയോനിയം ആഴ്ച ഒരിക്കലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെടികളുടെയും കീടങ്ങളെല്ലാം മാറിക്കിട്ടും അത് വരാൻ നിൽക്കേണ്ട അതിന് മുമ്പ് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും അഞ്ച് എം എൽ വെച്ച് ഓരോന്നും അഞ്ച് എം എൽ വെച്ച് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ എടുക്കുക ഫിഷ് എമ്മിനോ അഞ്ച് എം എൽ മതി കേട്ടോ അഞ്ച് എം എൽ ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മളെടുക്കുക അത് നമ്മുടെ ഈ സ്പ്രേയറിലേക്ക് നമ്മൾ ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ സ്പ്രേയറാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് ബയോനീം അതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാണ് കീട നിയന്ത്രണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതും അഞ്ച് എം എൽ എടുക്കുക അഞ്ച് എം എൽ ഒരു ലിറ്റർ ഉള്ളതെന്നുള്ള രീതിയിൽ അതും കൂടെ എടുക്കുക അതും കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ബയോനീം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ അതൊരു മൂന്ന് എം എൽ ഒ അല്ലെങ്കിൽ അഞ്ച് എം എൽ ഒ എടുത്തിട്ട് കുറച്ച് സോപ്പ് ലിക്വിഡും കൂടെ എടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്തെങ്കിലും കിട ആക്രമണം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊന്ന് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലെ കറിവേപ്പം നന്നായിട്ട് വളർത്തിയെടുക്കുക അപ്പോൾ ഇതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം തൽക്കാലം വെച്ചിട്ട് ഞാൻ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയും നമുക്ക് ഇതിൻ്റെ ഒന്ന് കൂമ്പ് നുള്ളി കൊടുക്കാം ഇത് കൂമ്പ് നുള്ളിയാൽ മാത്രമേ നമുക്കടുത്ത ഇതുവരെ തുള്ളൂ ഇപ്പോൾ ഞാൻ കൂമ്പ് നുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിപ്പോൾ മൂന്ന് തണ്ട് മൂന്ന് തണ്ടും അവിടെ അതിൻ്റെ കൂമ്പുമായിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് താഴെ വെച്ചിട്ടാണ് ഞാൻ അത് നുള്ളുന്നത് അല്ലേ അത് ഞാൻ നുള്ളിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് നല്ല ശിഖരത്തോടുകൂടി വളർന്നു വന്നോളും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറിവേപ്പ് വളർന്ന് വരട്ടെ അപ്പം കറിവിപ്പിൻ്റെ തൈ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അത്യാവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തേക്കുക അപ്പോൾ തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയും ബൈ